വെൽക്കം ബാക്ക് അരി മെഷീൻ ലവേഴ്സ്. ഇന്ന് ഇന്നല്ല, രണ്ട് നമ്മുടെ മറ്റന്നാള് ദീപാവലിയാണ്. ഈ നമുക്ക് പണ്ടൊക്കെ ദീപാവലി എന്ന് പറയുമ്പോൾ എൻ്റെ അമ്മയൊക്കെ ആദ്യം തന്നെ ചെയ്യിക്കാന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേപ്പിച്ചിട്ട് തലയിലും മേത്തൊക്കെ എണ്ണ തേപ്പിക്കുക എന്നുള്ളതാണ്. കുറച്ച് വലുതായി കഴിഞ്ഞപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് തലയിൽ എണ്ണിയിട്ട് വരും, മേത്തൊക്കെ എണ്ണിയിട്ട് കുളിക്കാൻ പറയും. മേത്തും പിന്നെ നഖത്തിലും ഈ ഇവിടെ കുഞ്ചിയുടെ അവിടെയും ചെവിയുടെ ബാക്കിൽ പിന്നെ പാദത്തിൻ്റെ അടി ഉപ്പൂറ്റിയുടെ അടിയിലും എണ്ണ ഇട്ട് കുളിക്കാൻ പറയും അമ്മ. കാരണം സാധാരണ എനിക്ക് തോന്നുന്നു എല്ലാവരും എല്ലാ ദിവസവും കുളിക്കാറില്ല, അപ്പം അറ്റ്ലീസ്റ്റ് ചെറുപ്പത്തിലേക്ക് ദീപാവലിക്കെങ്കിലും എണ്ണ തേപ്പിച്ച് കുളിക്കുക എന്നുള്ളൊരു സമ്പ്രദായം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ദീപാവലി വരാണ്. അപ്പോൾ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങളിപ്പോൾ ഏത് റിലീജിയനോ അങ്ങനെയൊന്നും നോക്കണ്ട. ഇപ്പം നിങ്ങൾ എണ്ണ തേച്ച് കുളിക്കാത്ത ആളുകളാണ് എങ്കിൽ ശരിക്കും ആ ഒരു കാര്യം തുടങ്ങാനുള്ള ബെസ്റ്റ് ഒരു ടൈമാണ്. അപ്പം നിങ്ങളത് തേച്ച് കുളിച്ച് തുടങ്ങുക. കാരണം ഒരു എണ്ണ പോലെ അല്ലെങ്കിൽ അത്രയും ഒരു എണ്ണയിലൂടെയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് നമ്മുടെ ബോഡി ശരിക്കും അബ്സോർബ് ചെയ്യുക, ശരിക്കും നന്നായിട്ട് അബ്സോർബ് ചെയ്യുക കാര്യങ്ങൾ. അപ്പോൾ എണ്ണയിട്ട് കുളിക്കുകയാണ് എങ്കിൽ എപ്പോഴും ഒരു ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്കിൻ ഡെഫിനറ്റ്ലി ഗ്യാരണ്ടിയാണ്. ഞാനൊക്കെ ഗ്യാരണ്ടി ഞാൻ തരുകയാണ്, സ്കിൻ നിങ്ങൾക്ക് ഉണ്ടാകും. എപ്പോഴും ഭയങ്കര ഒരു യങ് ആയിട്ടിരിക്കുന്ന, എപ്പോഴും ഭയങ്കര ഒരു സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന സ്കിൻ എപ്പോഴും കിട്ടുന്നുണ്ടെങ്കിൽ നന്നായിട്ട് എണ്ണ വെച്ച് കുളിക്കുക. അതും തലയിൽ എണ്ണ വെച്ച് കുളിക്കുക എന്ന് പറയും, കണ്ണിനും ബ്രെയിനിനൊക്കെ വളരെ നല്ലതാണ് എണ്ണ വെച്ച് കുളിക്കുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ഡെഫിനറ്റ്ലി തുടങ്ങുക. പിന്നെ പണ്ട് എപ്പോഴും അമ്മ എള്ളെണ്ണയാണ് ഇടാറ്. അപ്പോൾ എനിക്കിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു കാണിക്കുന്ന ഈ ഒരു ഇനേച്ചറിൻ്റെ ഒരു ഇനേച്ചർ സെസാമി ഓയിൽ കണ്ടോ, ഈ ഒരു ഓയിൽ ഇത് കോൾപ്രസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെയാണ്, അതുകൊണ്ട് എന്താണ് അതിൻ്റെ ഫുൾ ഗുണങ്ങളും ഈ ഒരു എണ്ണയിലുണ്ട്. ഫുൾ ന്യൂട്രിയൻസും ഈ ഒരു എണ്ണയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ എൻ്റെ ഒരു റുട്ടീൻ്റെ ഭാഗമാക്കിയിട്ടുണ്ട്, ഈ ഒരു ഇനേച്ചറിൻ്റെ ഒരു സെസാമി ഓയിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ പിന്നെ പുറത്തുനിന്ന് ഈ വിളക്കെണ്ണയൊക്കെ മേടിക്കും, അതൊന്നും മേത്ത് തേച്ച് കുളിക്കരുത്. നല്ല ശുദ്ധമായിട്ടുള്ള എണ്ണ വെച്ച് തേച്ച് കുളിക്കുക. അതിപ്പോൾ ഏതെണ്ണയാണെന്നില്ല, ഏത് എണ്ണെങ്കിലും വിടാം. ഇപ്പോൾ നാൽപ്പമ്പരാതി തൈലം ഇത് ഒക്കെ ഉണ്ട്. അപ്പോൾ എന്തെണ്ണയാണെങ്കിലും ഡെഫിനറ്റ്ലി നിങ്ങൾ എണ്ണ തേച്ച് കുളി നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കുക കേട്ടോ. എല്ലാവരും വളരെ നല്ലതാണ്. പിന്നെ ഇന്നത്തെ വീഡിയോ ഒരു മേക്കപ്പ് ട്യൂട്ടോറിയൽ ആണ്. അതിനോടൊപ്പം തന്നെ എനിക്ക് വേറൊരു കാര്യം കൂടി നിങ്ങൾ കാണിച്ചു തരാനുള്ളത്, ഈ ഒരു ഞാൻ നേരത്തെയും എൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ, ഈ ഒരു ഇനേച്ചറിൻ്റെ ഹാൻഡ് ആൻഡ് നെയിൽ ക്രീം കണ്ടോ. ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടല്ലോ, നമ്മുടെ സ്കിന്ന് കൈയും കാലും ഭയങ്കര ഡ്രൈ ആകുകയാണെങ്കിൽ, അതുപോലെ തന്നെ നഖം ഭയങ്കര പൊട്ടി ഡ്രൈ ആയി വരികയാണെങ്കിൽ, നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്തിട്ട് റിസൾട്ട് കിട്ടാനുള്ളൊരു ക്രീമാണിത്, ഈ നേച്ചറിൻ്റെ ഈ ഒരു ക്രീം. അപ്പം നമുക്ക് മേക്കപ്പ് ട്യൂട്ടോറിയലിലേക്ക് പെട്ടെന്ന് കടക്കാം. വളരെ സിമ്പിളായിട്ടുള്ളൊരു മേക്കപ്പ് ട്യൂട്ടോറിയലാണ്. പിന്നെ ഇതിനിപ്പോൾ ഞാൻ എൻ്റെ മുഖത്ത് ഇന്ന് ഞാൻ മോയ്സ്ചറൈസറായിട്ട് യൂസ് ചെയ്യണത് ഈ സെസാമി ഓയിൽ തന്നെയാണ് കേട്ടോ. ഒരു രണ്ടോ മൂന്നോ തുള്ളി. ഞാൻ ഓൾറെഡി എൻ്റെ ഫേസിൽ വെള്ളമുണ്ട്, അപ്പോൾ അതോടൊപ്പം തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ഇതൊന്ന് ഇട്ട് കൊടുക്കണം. ഇത് മോയ്സ്ചറൈസർ ആയിട്ടും ഒക്കെ നല്ലതാണ് കേട്ടോ. ഈ ഓയില് പെട്ടെന്ന് അബ്സോർബ് ആകും. പിന്നെ ഞാനിപ്പോൾ എൻ്റെ ലിപ്സിൽ ഒരു ലിപ് ബാം ഇട്ടിട്ടുണ്ട്, ബയോട്ടിക്കിൻ്റെ ആണ് കേട്ടോ. ഇത് ചെറിയൊരു നല്ല കളർ തരുന്ന ലിപ് ബാമാണ്. അതോടൊപ്പം ട്രീറ്റ്മെൻറ്റ് ലിപ് ബാമും കൂടിയാണ് ഈ ഒരു ബയോട്ടിക്കിൻ്റെ ലിപ് ബാം. പിന്നെ എനിക്ക് നിങ്ങൾക്ക് ഈ ഒരു ബ്രഷ് പരിചയപ്പെടുത്താനുണ്ട്. ഇത് പാക്കിൻ്റെ ബ്രഷാണ് കേട്ടോ. നിങ്ങളൊരു ഐബ്രോ ഫില്ലർ, നല്ലൊരു ഐബ്രോ ഫില്ലർ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കിത് വാങ്ങിക്കാവുന്നതാണ്. ഇത് എല്ലെ ഗേളിൻ്റെ രണ്ട് പ്രോഡക്റ്റാണത്. ഒരെണ്ണം പോമേഡും ഒരെണ്ണം പെൻസിലും ആണ്. രണ്ടും നല്ലതാണ്. ഞാനിന്ന് പോമേഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പോമേഡ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെൻസിലാണ് ഉപയോഗിക്കാൻ എളുപ്പമെങ്കിൽ ഇത് വാങ്ങിച്ചോളൂ കേട്ടോ. പുരികം അങ്ങനെ നമ്മൾ റെഡിയാക്കി. ഇനി ഉപയോഗിക്കാൻ പോകുന്നത് ഫൗണ്ടേഷനും പ്രൈമറും ഒന്നുമില്ല. ഇത് ഫേസസിൻ്റെ കറക്റ്റ് സി സി ക്രീമാണ്. ഈ ഫേസസിൻ്റെ ഈ ഒരു ക്രീം എന്താ, ഫേസസിൻ്റെ ഈ ഒരു സി സി ക്രീമാണ്.
ഈ ഒരു സിസി ക്രീം അവർ പറയുന്നത് പ്രൈമർ യൂസ് ചെയ്യണ്ട, അത് തന്നെ അതിൽ അടങ്ങിയിട്ടുണ്ട്. പ്രൈം ചെയ്യാനുള്ളൊരു കഴിവുണ്ട്, ഇതിൽ പെർഫെക്റ്റ് ചെയ്യാനുള്ളതുണ്ട്, പ്രൊട്ടക്ട് ചെയ്യാനുള്ളതുണ്ട്. അപ്പോൾ പ്രൈം എന്ന് പറഞ്ഞാൽ ചെറിയതായിട്ടൊന്ന് സിലിക്കോൺ അടങ്ങിയിട്ടുണ്ട്. പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് നോൺ ഓയിലി ഫോർമുലയാണ്, പക്ഷേ സ്റ്റിൽ ഒരു ഡ്യൂവി ഒരു ഫിനിഷ്, എനിക്ക് എപ്പോഴും ഡ്യൂവി ഫിനിഷ് ആണ് ഇഷ്ടം, അങ്ങനത്തെ ഒരു ഫിനിഷ് തരുന്നതെന്നാണ് പറയുന്നത്. പ്രൊട്ടക്ഷൻ യു വി എ ആൻഡ് യു വി ബി പ്രൊട്ടക്ഷൻ തരുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഷെയ്ഡും എല്ലാം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അതിൽ നിന്ന് ഞാൻ കുറച്ചെടുക്കാണ്, കൈ വെച്ചിട്ട് തന്നെ അപ്ലൈ ആണ്. ഓൾറെഡി ഞാൻ കുറച്ച് ഓയിൽ ഇട്ടതുകൊണ്ട് കുറച്ചൊരു ഡ്യൂവി ഫിനിഷ് ആണ്. പിന്നെ ഇത് ഈ ഒരു ഫേസസിന്റെ പ്രോഡക്റ്റിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഒരു എൻ്റെ ഒരു നല്ല യെല്ലോ ടോൺ ആണ് സ്കിൻ. അപ്പോൾ യെല്ലോ ടോണിന് എനിക്കിത് വലുതായിട്ട് മാച്ച് ചെയ്തെന്ന് എനിക്ക് തോന്നിയില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് നേരത്തെ ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. ഇനിയിപ്പോൾ നിങ്ങൾ കണ്ടിട്ട് പറയൂ ഇത് എങ്ങനെയുണ്ട് എന്നുള്ളത് കേട്ടോ. നിങ്ങൾക്കൊരു ന്യൂട്രൽ ടോണാണ് അല്ലെങ്കിൽ ഒരു പിങ്ക് ടോൺ ആണെങ്കിൽ നല്ല ഒരു സി സി ക്രീമാണിത്. വലുതായിട്ട് കവറേജ് ഒന്നുമില്ല, പക്ഷെ ഒരു ജ്യൂവി ഫിനിഷ് കിട്ടുന്നൊരു സി സി ക്രീമാണ് കേട്ടോ ഇത്. പിന്നെ ഇനി ജസ്റ്റ് കണ്ണ്, കണ്ണിൽ ഞാൻ കൈവച്ചിട്ട് തന്നെയാണ് ഇത് ചെയ്യുന്നത്. ഇത് വന്നിട്ട് ആ ഫേസിൻ്റെ ഈ ഒരു മാഗ്നറ്റ് ഐസിൻ്റെ ഒരു കുഞ്ഞി ഐ ഷാഡോ പാലറ്റ് ഉണ്ടോ, ഭയങ്കര ക്യൂട്ട് ഐ ഷാഡോ പാലറ്റാണ്, നല്ല ഭംഗിയുള്ളൊരു കളറാണ്. ഈ ഒരു ഷെയ്ഡാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. എന്തോ ഇത് ഇനി ചെയ്യാൻ പോകുന്നത് മാഗ്നറ്റൈസിന്റെ ഈ ഒരു കാജലാണ്. നല്ല തിക്കായിട്ടാണ് ഞാൻ കണ്ണെഴുതുന്നത്, കാരണം ലിപ്സ് ഞാൻ കുറച്ചൊരു ഡൾ ആക്കാൻ പോവാണ്. ഫേസസിനാണ് നല്ലൊരു എന്താ പറയണേ, നല്ലൊരു കുറെ പ്രോഡക്റ്റ് കൂടുതൽ സെല്ല് ചെയ്ത ഒരു പ്രോഡക്റ്റ് ഒന്നാണ് ഇത് മാഗ്നറ്റൈസിന്റെ ഈ ഒരു കാജല്. താഴേക്ക് കുറച്ച് പരത്തുന്നുണ്ട്, പിന്നെ മുകളിലത്തെ വാട്ടർ ലൈനിൽ എഴുതാണ്. അതുപോലെ തന്നെ ഈ കാജല് വെച്ചിട്ട് മുകളിലും അങ്ങനെ തന്നെ ചെയ്യാണ്. ഓക്കെ, കണ്ടോ. ഈ എനിക്ക് ഫേസസിന്റെ ഈ ഒരു ഐലൈനറിന്റെ കാര്യം പറയാനുള്ളത്, ഭയങ്കര ലാസ്റ്റിംഗ് ആണ് ഈ ഒരു ഐലൈനർ കേട്ടോ. നിങ്ങൾ കണ്ണിൽ നിന്ന് നന്നായിട്ട് തൂത്ത് കളഞ്ഞാൽ മാത്രമാണ് ഈ ഒരു ഐലൈനർ പോകത്തുള്ളൂ. അപ്പം ജസ്റ്റ് ഞാൻ ഈ വാട്ടർ ഈ ഒരു എന്താ പറയണേ, നമ്മുടെ കൺപീല് തുടങ്ങുന്നതിൻ്റെ അവിടെ ജസ്റ്റ് ഒരു ഇത്തിരി കൂടെ ഒരു കറുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഐലൈനർ എഴുതി കൊടുക്കുകയാണ്. ഓക്കെ, ഇനി അടുത്തത് ഫേസസിൻ്റെ ഒരു മസ്കാരയാണ് ഇടുന്നത്. നല്ലൊരു മസ്കാരയാണിത്, കാരണം നന്നായിട്ട് വോളിയൂം ചെയ്യും ഈ ഒരു മസ്കാര. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് കോൺടൂർ ആണ്, മൂക്കിന്റെ കോൺടൂർ ചെയ്യണം. അതിന് ഞാൻ ഈ കോൺടൂർ സ്റ്റിക്കാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇത് എൻ വൈ ബേയുടെ റൺവേ റേഞ്ച് ആണ്. ഇതുണ്ടോ, ഇത് തീരാറായി അത്യാവശ്യം ഉപയോഗിച്ചു. ഇനി ഞാൻ ഒരു ഹൈലൈറ്റിംഗ് കൺസീലർ ഒന്നും ഇടുന്നില്ല, ജസ്റ്റ് ഒരു ഹൈലൈറ്റർ മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഈ ഒരു ഹൈലൈറ്റർ പാക്കിന്റെ ഹൈലൈറ്റർ ആണ് കേട്ടോ, വളരെ നല്ലൊരു ഹൈലൈറ്റർ ആണ്. പിന്നെ ഈ ഐ ഷാഡോയിൽ ഉണ്ടായിരുന്ന ബ്രഷ് ഉപയോഗിച്ചിട്ട് ഞാൻ എന്താ ഇന്നർ കോർണർ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാണ്. ഉണ്ടാവും ഡിഫറൻസ് വിത്തിരി ഐബ്രോന്റെ താഴെ. കണ്ണെഴുതുമ്പോൾ എപ്പോഴും ഐബ്രോന്റെ താഴെ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ മറന്നു പോകരുത്, കാരണം നന്നായിട്ട് അത് കണ്ണ് പ്രൊജക്റ്റ് ചെയ്യും. ഇനി അടുത്തത് ലിപ്സ് ആണ്. ലിപ്സിന് ഞാനിപ്പോ ഈ അത് ഇത് കളയട്ടെ. ഓക്കെ, ഇത്
ഫേസ് കാനഡയുടെ നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ. താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഈ ഒരു ഷെയ്ഡ് നോക്ക്, നല്ലൊരു ഷെയ്ഡ്, ഒരു മീഡിയം ടു ഡീപ് സ്കിൻ ടോണ് കിഡിലൻ ഷെയ്ഡാണ് കേട്ടോ ഇത്. ഫെയർ സ്കിൻ ടോണിന് ഇത്ര എടുത്ത് നിൽക്കുമെങ്കിലും മീഡിയം സ്കിൻ ടോണിന് കിഡിലൻ ആണ്. പിന്നെ എപ്പോഴും ഒരു ലിപ് ലൈനർ വെച്ചിട്ട് വേണം ലിപ്സ് ലിപ്സ്റ്റിക്ക് ഇടാൻ വേണ്ടിയിട്ട്, കാരണം നല്ല ഷേപ്പ് ഉണ്ടാവും. ഈവൻ നിങ്ങൾക്ക് ലിപ്സ്റ്റിക് ഇട്ടതിന് ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് ലിപ്പ് ഫില്ല് ചെയ്യാവുന്ന ലിപ് ലൈനർ വരയ്ക്കാവുന്നതാണ്. ഈ ഒരു ലിപ് ലൈനർ ഉണ്ടല്ലോ കിഡിലൻ ലിപ് ലൈനർ ആണ് കേട്ടോ, കിഡിലൻ ഷെയ്ഡാണിത്. ഒന്നും പറയാനേ വയ്യ, അല്ല പറയാതിരിക്കാൻ വയ്യ. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ എൻ്റെ ഇതിൽ കുറച്ചൊരു എടുത്തു നിൽക്കുന്ന പോലെ തോന്നുന്നുണ്ടെങ്കിലും, പക്ഷെ നിങ്ങളൊരു മീഡിയം ഒരു ഡീപ്പ് മീഡിയം ടു ഡീപ്പ് സ്കിൻ ടോൺ ആണെങ്കിലുണ്ടല്ലോ ഡെഫിനറ്റ്ലി നിങ്ങൾ വാങ്ങിക്കണം കേട്ടോ. ഈ ഒരു ഷെയ്ഡ് നല്ല ഭംഗിയുണ്ട്, ഈ ഷെയ്ഡ് കാണാൻ വേണ്ടി ചോക്ലേറ്റ് ഷെയ്ഡാണ്. ഓക്കെ, ഇനി എന്തായാലും കുറച്ച് നേരം സെറ്റായിട്ടിരിക്കണം, അപ്പം അതിന് ഞാൻ സെറ്റിംഗ് സ്പ്രേ അടിക്കുകയാണ്. ഇത് എല്ലെ ഗേളിൻ്റെ സെറ്റിംഗ് സ്പ്രേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ എല്ലെ ഗേളിൻ്റെ ഒരു ചെറിയ ഡബയാണ്. അപ്പോൾ ദാ എൻ്റെ ഈ ഒരു മേക്കപ്പ് കഴിഞ്ഞു, ഇനി ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഇട്ട് നമുക്കൊന്ന് കാണാം. അപ്പോൾ ഇത് കണ്ടോ, വെരി സിമ്പിളാണ് ഈ ഒരു ലുക്ക്. പിന്നെ നിങ്ങൾക്ക് ഭയങ്കര എണ്ണ ഒലിച്ച പോലെ ഫീൽ ഉണ്ടാവും, കാരണം ഞാൻ എപ്പോഴും പറയാറുണ്ട് എനിക്കൊരു എണ്ണ ഒലിച്ച പോലത്തെ ഒരു ലുക്കാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന്. അപ്പം ഞാൻ എന്താ റെഡി വന്നിട്ടുണ്ട്, ഫുൾ ഡ്രസ്സ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ പൊട്ടുപോട്ടിരിക്കുന്നത് ഒരു വാടാമുല്ല കളർ പൊട്ടാണ്, ഒരു ഡിഫറെൻ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അതുപോലെ തന്നെയാണ് ഞാൻ ആക്സറൈസ് ചെയ്തിരിക്കുന്നത്. ഇത് ഓക്സിഡൈസ്ഡ് ഗോൾഡ് ആണ്, പക്ഷെ ഞാൻ നോസിലിട്ടിരിക്കുന്നത് ഓക്സിഡൈസ് സിൽവർ ആണ്. ഇത് ഓക്സിഡൈസ്ഡ് ആൻഡ് ഗോൾഡും സിൽവറും കൂടി മിക്സ് ആണ്. കയ്യിലും ഓക്സിഡൈസ്ഡ് ഗോൾഡ് ആണ്, ഇതും ഗോൾഡാണ്. പിന്നെ മുടി ഞാനിന്ന് എനിക്കെപ്പോഴും വലിയ നെറ്റിയുള്ളത് കൊണ്ട് ഞാനിങ്ങനെ ബാക്കിലേക്ക് അധികം സ്റ്റൈൽ ചെയ്യാറില്ല, പക്ഷേ ഇന്ന് ഞാൻ വിചാരിച്ചു വന്നിട്ട് സ്റ്റൈൽ ചെയ്ത് നോക്കാമെന്ന്. അപ്പോൾ ഞാൻ എന്താ ഈ ഒരു ചെറുതായിട്ട് ഇങ്ങനെ ടെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റൈലാണ് ഞാൻ ഈ തവണ ഹെയർ ചെയ്തിരിക്കുന്നത്, എന്നിട്ട് ബൺ കെട്ടിയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഫുൾ ലുക്ക് കാണാം അല്ലേ.